ജലന്ധറിൽ ഇന്ന് ചേരുന്ന സംയുക്ത കിസാമോർച്ചയുടെ അഖിലേന്ത്യാ കർഷക കൺവെൻഷൻ ഒരു ജലന്ധർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് കാർഷിക പ്രതിസന്ധി, അത് വളരെ വർഷങ്ങളായി തുടരുകയാണ്, ദശകങ്ങളായി തുടരുകയാണ്. ഈ കാർഷിക പ്രതിസന്ധി കാരണം നമ്മുടെ കർഷകർ വലിയ രൂപത്തിൽ ദരിദ്രവൽക്കരിക്കപ്പെടുകയാണ്. അവർ വൻതോതിൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറേണ്ടി വരികയാണ്. അങ്ങനെ കുടിയേറ്റ തൊഴിലാളികളായി മാറുന്ന ഇവരുടെ എണ്ണം ഇന്ന് 23 കോടിയായി മാറിയിരിക്കുന്നു. കർഷകരുടെ എണ്ണം ഇന്ന് 9 കോടിയോളമാണ്. കർഷക തൊഴിലാളികളുടെ എണ്ണം ഏതാണ്ട് 12 കോടിയോളമാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് കർഷകരില്ലാതായി മാറി കുടിയേറ്റ തൊഴിലാളികളായി മാറുകയാണ്. കേരളത്തിലുൾപ്പെടെ വരുന്ന അതിഥി തൊഴിലാളികൾ ഈ രൂപത്തിൽ ദരിദ്രരായി മാറിയ കർഷകരാണ്. ഇങ്ങനെ കർഷകരെ വൻതോതിൽ അവരുടെ ഭൂമി ഇല്ലാതാക്കി, അവരെ കടത്തിൽ മുക്കി, ഒന്നുമില്ലാത്ത തൊഴിലാളികളാക്കി മാറ്റുന്ന ഈ തെറ്റായ സാമ്പത്തിക നയത്തിൻ്റെ പിന്നിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളാണ്. ആ കോർപ്പറേറ്റ് കമ്പനികൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ചും BJP RSSന്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2014 കേവലം 1,65,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന അംബാനിയുടെ കമ്പനി ഈ 10 വർഷം കൊണ്ട് 8,03,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോ വർഷം കൂടുമ്പോഴും കോർപ്പറേറ്റ് കമ്പനികൾ വലിയ രൂപത്തിൽ തടിച്ച് വീർക്കുകയാണ്. എന്നാൽ കർഷകർ ഭൂമിയും കന്നുകാലികളും നഷ്ടപ്പെട്ട് തൊഴിലാളികളായി പലായനം ചെയ്യേണ്ടി വരികയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങൾ കർഷകരുടെ തന്നെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ കീഴിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയണം. അതിന് പബ്ലിക് സെക്ടറിൽ വലിയ രൂപത്തിലുള്ള നിക്ഷേപം നടത്താൻ വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും അവരെ സഹായിക്കണം. ആ രൂപത്തിൽ കർഷകരുടെ തന്നെ നേതൃത്വത്തിൽ കാർഷിക വ്യവസായങ്ങൾ ആരംഭിക്കുന്ന ബദൽ നയം നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകണം എന്ന പ്രഖ്യാപനമാണ് ഈ സമ്മേളനം നടത്തുന്നത്. ഇന്ന് ചേർന്ന കർഷകരുടെ ജലന്ധറിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനം ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത 16 ഫെബ്രുവരി രാജ്യത്താകെ ഈ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഗ്രാമീണ ബന്ദ് നടത്താനുള്ള തീരുമാനമാണ്. ആ ഗ്രാമീണ ബന്ദിൻ്റെ ഭാഗമായി എല്ലാ ഗ്രാമങ്ങളിലും ബന്ദ് നടത്തി വലിയ രൂപത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി സംയുക്ത കിസാൻ മോർച്ച ഇന്നത്തെ സമ്മേളനത്തിൽ വെച്ച് തീരുമാനമെടുത്ത് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 1 ഫെബ്രുവരി 2015 വീടുകൾ തോറും കയറി ഏതാണ്ട് ഈ രാജ്യത്തെ 30,60,00,000 ത്തോളം വീടുകളുള്ളതിൽ അതിൻ്റെ 40% വീടുകൾ അല്ലെങ്കിൽ 12 കോടി വീടുകളെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ കയറണം എന്നുള്ളതാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ സമരം 26 ജനുവരി 2026 റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന BJP RSSന്റെയും കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങൾക്കും അവിടെ വർഗീയ നയങ്ങൾക്കും എതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിലൂടെ BJP RSSന്റെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ BJPക്ക് ശിക്ഷ നൽകുക, പണിഷ് ദ BJP, അതുപോലെ കോർപ്പറേറ്റുകളുടെ കൊള്ള അവസാനിപ്പിക്കുക, എൻഡ് ദ കോർപ്പറേറ്റ് ലൂട്ട്, അതുപോലെ കൃഷി സംരക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക, സേവ് അഗ്രികൾച്ചർ സേവ് ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് ഇന്നത്തെ കൺവെൻഷനിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്.